اللهم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وآله وأصحابه أجمعين أما بعد لا ترفعنا لا ترفعن الى غيره حاجه هو موردها عليك فكيف يرفع غيره ما كان هو له واضعا من لا يستطيع ان يرفع حاجه عن نفسه وكيف يستطيع ان يكون لها عن غيره رافعا؟ الله؟ الله سبحانه وتعالى نعم പഠിപ്പിക്കുന്നത് നമ്മുടെ അനക്കം അടക്കം എല്ലാം അള്ളാഹു താലായുടെ കൊണ്ടും അവൻ്റെ ഇറാദത്ത് കൊണ്ടും നടക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് കൂടാതെ അള്ളാഹുവിൻ്റെ ഇറാദത്ത് കൂടാതെ അള്ളാഹുവിൻ്റെ മഷീയത്ത് കൂടാതെ ഒരു സംഗതിയും നടക്കുകയില്ല അള്ളാഹു സുബാനഹൂത്താരോട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ചോദിക്കാം അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം അല്ലാത്ത ആർക്കും സ്വന്തമായ ഒരു കഴിവും അള്ളാഹു താര നൽകിയിട്ടില്ല നബി അല്ലാഹു അലഹിയോ തല മതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ് ബഹുമാനപ്പെട്ട നബീസ് അല്ലാഹു അലഹിയോ തല മതങ്ങൾ ശുദ്ധീകൃതയൊന്നു ഓടൊപ്പം മക്കയിലെ ഒരു വീട്ടിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് കുഫ്ബാറുകൾ വന്നു നബിതങ്ങളുടെ വീട് വളഞ്ഞു ഈ വീട്ടിൽ നിന്ന് തുറന്ന് എപ്പോൾ പോകും ആ സമയത്ത് നമുക്ക് ബധിച്ചു കളയാം കൊന്നുകളയാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടെ വീട് വളഞ്ഞു ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഓർഡർ ഒരു പിടി മണ്ണ് വാരി മുസ്ലിഖുകളുടെ തലയിലേക്ക് എറിയാൻ മുസ്ലിക്കുകൾ ഒരു ഭാഗത്തല്ല ചുറ്റു ഭാഗത്തും ഇരിക്കുകയാണല്ലോ അതെങ്ങനെയാ അവന് എറിയൽ അള്ളാഹു സുഹാന ഓത്താര കഴിവ് കൊടുത്തു മുജാൽനാമിം ബൈനി ഐതിഹിം സദ്ദൻ ഒമിൽ ഹൽഫിഹിം സദ്ദുസൈനും ഫഹും ലായുബസിറൂൻ അരിദ്ധ ഖുർആാൻ ഇറക്കുകയാണ് മുജാലിനാമിം ബൈനി ഐദീഹിം സദ്ദ അവരുടെ മുൻഭാഗത്ത് നാം മറ ഉണ്ടാക്കി ഒമിൻ ഹൽഫി ഹിംസത്ത അവരുടെ പിന്നിലും മറയുണ്ടാക്കി അവർക്ക് കാണാൻ സാധ്യമല്ല അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല സാധ്യമല്ലംസ ഒമിൻ ഹൽഫി ഹിംസുസൈനാഹും നാം അവരെ ബോധക്ഷയമുള്ളവരാക്കി അല്ലെങ്കിൽ അവരെ നാം ഉറങ്ങിയവരാക്കി പൊഹും ലായ് ബസുറുൻ അവർ കാണുന്നില്ല അങ്ങനെ എല്ലാവരും ഉറങ്ങിപ്പോയി നബിസ്വല്ലാഹ് അലിത്തന്നെ ഒരുപിടി മണ്ണ് വാരി ഈ ആയത്ത് ഓതിക്കൊണ്ട് അങ്ങനെ കൊടുത്തു ആ കൊടുത്തപ്പോൾ മുമ്പിലുള്ളവർക്ക് മാത്രമല്ല ചുറ്റുഭാഗത്തും വളഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും തലയിൽ മണ്ണ് എത്തി അപ്പോൾ തന്നെ അവരെല്ലാം ഉറങ്ങിപ്പോയി ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഒമാ റമയത്ത ഇത് റമൈത്തറമാ റമയത്ത മുഹമ്മദ് നബിയെ തങ്ങൾ എറിഞ്ഞിട്ടില്ല ഇത് റമയത്ത തങ്ങൾ എറിഞ്ഞപ്പോൾ തങ്ങൾ എറിഞ്ഞപ്പോൾ തങ്ങൾ എറിഞ്ഞിട്ടില്ല ഒലാ കിൻ അള്ളാഹറമാ അള്ളാഹുവാണ് എറിഞ്ഞത് എന്നാണ് ഈ വാക്ക് നമ്മുടെ മലയാളത്തിലുമില്ല കർണാടകത്തിലുമില്ല ഒരു ഭാഷയിലുമില്ല എറിഞ്ഞപ്പോൾ എറിഞ്ഞിട്ടില്ല എന്ന് പറയൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് തങ്ങളുടെ കൈകൊണ്ട് തങ്ങൾ എറിഞ്ഞു പക്ഷേ ആ ഏറിൻ്റെ ശക്തിയും അതിൻ്റെ കഴിവും എല്ലാം തന്നത് അഷറഫുൽ അഹുഅലുവല്ലമ തങ്ങൾക്ക് ഈ കഴിവ് കൊടുത്തത് അള്ളാഹു സുബാഹു തലയാണ് അതാണ് അള്ളാഹുറമ അള്ളാഹുവാണ് എറിഞ്ഞത് എന്ന് പറയുന്നത് അള്ളാഹു തല മണ്ണ് വായിരിക്കുന്ന എറിഞ്ഞതല്ല അതിൻ്റെ അർത്ഥം നബി തങ്ങൾ എറിഞ്ഞപ്പോൾ ആ മണ്ണ് എല്ലാവരുടെയും തലയിൽ എത്താൻ ശക്തി അള്ളാഹുവാണ് കൊടുത്തത് ആ മണ്ണിനെ ഇങ്ങനെ പാറിച്ചുകൊണ്ട് മുഴുവനാളുകളെയും തലയിലെത്തിച്ചത് അള്ളാഹുവാണ് എല്ലാവരും ഉറങ്ങിപ്പോയതും അള്ളാഹുവിൻ്റെ കുതിരത്ത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ലാത്തർഫന്നി ഹാജത്തൻ നീ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരു കാര്യവും ഉയർത്തേണ്ടതില്ല ഹുവ ഹോരിതുഹ അലയിക്ക അള്ളാഹുവാണ് ഈ ആവശ്യം ഹാജത്ത് നിനക്ക് തന്നുകൊണ്ടിരിക്കുന്നവൻ ആ തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നിങ്ങൾ മറ്റൊരാളിലേക്കും നിങ്ങളുടെ ഹാജത്തുകൾ ചോദിക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല എത്രത്തോളം സഹീഹുൽ മുഹാനിയുടെ ഒരു ഹതിയത്തിൽ കാണാം നിങ്ങളെ വീട്ടിൽ ഉപ്പ് തീർന്നു പോയാൽ നിങ്ങൾ അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടില്ല നിങ്ങളുടെ കാലിൻ്റെ ചെരുപ്പ് ആ ചെരുപ്പിൻ്റെ വാർ അറ്റുപോയാൽ അത് തുന്നതിന് അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ പറയാൻ പാടില്ല എന്ന് ഹദീസിൽ കാണാം അപ്പോൾ അതിൻ്റെ അർത്ഥം ചെരുപ്പിൻ്റെ വാറ് കറ്റുപോകുമ്പോൾ അള്ളാഹുവേ എൻ്റെ ചെരുപ്പിൻ്റെ വാറ് തുന്നിത്തരയണത് എന്ന് പറയാനല്ല അതുപോലെ ഉപ്പ് വീട്ടിൽ തീർന്നു പോയാൽ ഞങ്ങൾക്ക് ഉപ്പൊത്തിച്ചേരണമെന്ന് അള്ളാഹുവിനോട് തരക്കാനല്ല മറിച്ച് അങ്ങാടിയിൽ പോയി ചെരുപ്പ് കുത്തിയെ കണ്ട് കൊണ്ട് കുത്തിക്കാൻ കഴിവ് തരണം എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ചെരുപ്പ് കുത്താനുള്ള തുന്നാനുള്ള കഴിവ് നീ ഒരാൾക്ക് കൊടുത്ത് അവരെ കണ്ടെത്താനുള്ള വഴി ഞങ്ങൾക്ക് തരണം അവർക്ക് കാശ് കൊടുക്കാനാണെങ്കിൽ അത് കൊടുക്കാനുള്ള കഴിവും ഞങ്ങൾക്ക് തരണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ ഉപ്പ് തീർന്നു പോയാൽ അള്ളാഹുവെ കുറച്ച് ഉപ്പ് എത്തിച്ചേരണേ എന്ന് വിളിച്ചു പറയണം എന്ന് അല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ഏറ്റവും വില കുറഞ്ഞ സാധനമാണ് ഉപ്പ് എന്നതുകൊണ്ട് അത് ഉദാഹരണം പറഞ്ഞതാണ് അത് തീർന്നു പോയാലും നിങ്ങൾ അള്ളാഹുവിനേക്ക് അല്ലാതെ മറ്റൊരാളിലേക്കും നിങ്ങളുടെ ഹാജത്ത്

കഴിവില്ലാത്തവരോട് നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക അപ്പോൾ അലല്ലാ ഹസ്ബു അള്ളാഹുവിൻ്റെ മേൽ ആരെങ്കിലും വരമേൽപ്പിച്ചാൽ അള്ളാഹു അവൻ മതി അലൈസ് അള്ളാഹു അല്ലാതെ അള്ളാഹുവിൻ്റെ മൊഹലോക്കിന് അള്ളാഹു താല മതിയായില്ലേ അള്ളാഹു താല പോലെ അങ്ങനെ ധാരാളം ആയത്തുകൾ ഉമയ്യ തവക്കൽ അലഹി ഫഹവ ഹസ്ബുഹു അള്ളാഹുവിൻ്റെ മേൽ ഒരാൾ എല്ലാ വിഷയത്തിലും വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബുഹു അള്ളാഹു താലാവനും മതി എന്ന് തുടങ്ങി അള്ളാഹുവിൻ്റെ മേൽ എല്ലാ കാര്യങ്ങളും വരമേൽപ്പിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആാനിലുണ്ട് അതാണ് ഇവർ പറയുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്ക് നീ ഒരു ഹാജത്തും ഒരാവശ്യവും ായിട്ട് പോകണ്ട ഒരാളിലേക്കും ഉയർത്തണ്ട വെള്ളം തീർന്നു പോയാൽ അള്ളാഹുവിനോട് ചോദിക്കുക ഉപ്പ് തീർന്നു പോയാൽ അള്ളാഹുവിനോട് ചോദിക്കുക ഭക്ഷണം തീർന്നു പോയാൽ അള്ളാഹുവിനോട് ചോദിക്കുക എല്ലാം നീ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു താലാവിനോടല്ലാതെ വേറെ ഒരാളോടും ഒരു ജീവിയോടും ചോദിച്ചിട്ട് അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ അള്ളാഹുവിൻ്റെ കുതിരത്ത് കൂടാതെ അവർക്കത് കൊടുക്കാൻ കഴിയില്ല അതാണ് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലയോ തലമ തങ്ങൾ സുദ്ധീഖർ അലി അള്ളാഹുഅലോ തങ്ങളും അവിടുന്ന് ആ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറപ്പെട്ടു കുറച്ച് മുമ്പോട്ടെത്തിയപ്പോൾ കുറേ നടന്നപ്പോൾ അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹക്ക് വാറ് സൗർ എന്ന് പറയും ആ സൗർ എന്ന് പറയുന്ന ആ ഗുഹൻ്റെ അടുത്തെത്തിയപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി ഉത്തരം തങ്ങൾ പറഞ്ഞു നമുക്കൊരൽപ്പം ഈ ഗുഹയിൽ വിശ്രമിക്കാം എന്നിട്ടങ്ങോട്ട് പോകാം കുറേ നടന്നല്ലോ ഇനി ഈ ഗുഹയിൽ നിന്ന് ഒരൽപ്പം വിശ്രമിച്ചതിൻ്റെ ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ ഗുഹയിലേക്ക് ഇങ്ങനെ ഒരു കയറ്റത്തു ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു സൈഡിൽ കൂടെ പോകണം അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അതാ പ്രാവുകൾ നിറയെ ഇരുന്നു കൊണ്ട് ക്രൂ 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 ചൊല്ലിക്കൊണ്ട് ശബ്ദമെട്ടു കൊണ്ടിരിക്കുകയാണ് എട്ടുകാലി വല ആ ഗുഹയുടെ മുൻഭാഗത്ത് മുഴുവനും നിറഞ്ഞിരിക്കുന്നു എന്ത് വലയാണ് ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം പഴക്കമുള്ളതുപോലെ വളരെയധികം പഴക്കമുള്ളതുപോലെ ഉള്ള എട്ടുകാലി വല വണ്ണാത്തൻ വല എന്ന് പറയും അവിടെ ഈ വണ്ണാത്തൻ വലയുടെ പഴക്കം കണ്ട് അതുപോലെ പ്രാവിങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുന്നതും കണ്ട് ശത്രുക്കൾ മടങ്ങുകയായി എപ്പിസല്ലാഹുഅലി യുവത്തല മതങ്ങളും സുധീക്രലിയുള്ളാഹുഅൻ മതങ്ങളും ആ ഗുഹയിൽ ഇരിക്കുമ്പോൾ ഗുഹയുടെ മേൽഭാഗത്ത് ഒരു വലിയ ഓട്ടയുണ്ട് ഒരു വഴിയുമുണ്ട് ആ ഓട്ടേൻ്റെ വക്കിലൂടെ അപ്പോൾ നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല പിന്നെ എവിടെയാണ് മുഹമ്മദ് പോയത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അതിന് മുഹമ്മദും അതിന് മുഹമ്മദും എന്ന് ചോദിച്ചുകൊണ്ട് അവരിങ്ങനെ വരികയാണ് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശുദ്ധീകൃതിയുള്ളവല്ലോ ആ ഓട്ടയിലൂടെ മേലോട്ട് നോക്കുന്നു നോക്കുമ്പോൾ ഇവരുടെ കാൽപാതകൾ കാണാൻ കഴിയും അവരുടെ കാലിൻ്റെ അടികളും കാലിൻ്റെ താഴ്ഭാഗവും ഈ ഓട്ടയിലൂടെ അങ്ങോട്ട് കാണുന്നുണ്ട് അവർ ആ ഓട്ടയിലൂടെ ഒന്ന് താഴോട്ട് നോക്കിയാൽ ഈ ഗുഹയിൽ ഇരിക്കുന്നവരെ കാണാനും കഴിയും അപ്പോൾ ബഹുമാനപ്പെട്ട ശുദ്ധീകൃതങ്ങൾ ചോദിച്ചു യാറസൂലല്ല യാറൂലല്ല ശത്രുക്കളരാ വരുന്നു നമ്മൾ എന്ത് ചെയ്യും അവർ വന്നാൽ ആ സമയത്ത് അഷറഫ് ഉൽ ഹൽഖ സു അലയോ പറഞ്ഞു ഒന്നു ഇല്ല വറായിക്ക നീ ഒന്ന് നല്ല പിന്നിലേക്ക് നോക്ക് പിന്നിലേക്ക് നോക്ക് എന്ന് പറഞ്ഞ് ഹൃദയകൃതങ്ങൾ നോക്കിയപ്പോൾ അവിടെ എന്താണ് ഉള്ളത് എന്നറിയുമോ നല്ല ഒന്നാം നമ്പർ കപ്പൽ ആ കപ്പലിൻ്റെ ഉള്ളിൽ എല്ലാ ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ളൊരു കപ്പൽ അവിടെ ബേക്കറി വന്നിരിക്കുകയാണ് നിൽക്കുകയാണ് എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അബൂബക്കർ സുദ്ദീഖ് നിങ്ങൾ ഭയപ്പെടണ്ട കാരണം അഥവാ കുഫ്ഫാറുകൾ വന്നാൽ മുഷിരിക്കുകൾ വന്നാൽ നമുക്ക് ഈ വഴിക്ക് കപ്പലിൽ കയറി അങ്ങ് പോകാം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മോചിതത്വത്താണ് അത് പക്ഷേ അവർ ഗുഹയിലേക്ക് കടന്നില്ല അവർ വന്നു വന്നിങ്ങനെ എത്തിയപ്പവിടെ ഒരു ഗുഹ ഗുഹയുണ്ട് അതിലുണ്ടോ മുഹമ്മദ് എന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വന്നു അവിടെ മുമ്പിൽ വന്നപ്പോൾ അത് ആ പ്രാവുകളിങ്ങനെ കുറങ്ങിക്കൊണ്ടിരിക്കുന്നു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു എട്ടുകാലി വല നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ആരുണ്ടാവാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈ എട്ടുകാലി വല പഴയ കാലത്തെ വല അതിവിടെ ഉണ്ടാവില്ല ആൾ പോകുമ്പോൾ അതൊക്കെ അങ്ങോട്ട് കൊണ്ടു കൈപ്പോവും അപ്പോൾ എട്ടുകാലി വലയുള്ളത് കൊണ്ടും മാത്രമല്ല നൊന്നുൽഹമാമ അല നൊന്നുൽ കൂത്തൽ വലും തമ്മി ഇമ്മാം ഭൂസിരി തങ്ങൾ പറഞ്ഞു ഈ പ്രാവുകളിങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുസ്ലിങ്ങൾ മനസ്സിലാക്കി ഇവിടെ ആളില്ല ആളുണ്ടെങ്കിൽ ഈ പ്രാവുകൾ ഇങ്ങനെ എത്രയും അടുത്ത് വന്നിട്ട് ഇരിക്കൂല എന്നവർ മനസ്സിലാക്കി അവർ തിരിച്ചുപോയി സൈദൂറുലായി സല്ലു അലഹി വല തങ്ങളും കൂട്ടുകാരനും രക്ഷപ്പെട്ടു അപ്പോ അവിടെയെല്ലാം ഇന്നലാഹുമാണ് ഭയപ്പെടണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ഇവിടെ വന്നിട്ട് അവൻ്റെ നാത്തുകൊണ്ട് കയറിയിരിക്കുന്നു എന്ന് അർത്ഥം ഇല്ല മറിച്ച് അള്ളാഹു സുബാനഹു തലായുടെ സഹായം നമുക്കുണ്ട് അള്ളാഹുവിൻ്റെ തിരുനോട്ടം നമുക്കുണ്ട് അള്ളാഹു തല നമ്മളെ സഹായിക്കും നമ്മുടെ തിരുനോട്ടം അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാകും ഒരു ശത്രുവും ആരും നമ്മളിൽ എത്തുകയില്ല എന്നാണ് പിന്നെ അള്ളാഹുമാന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അതാണ് എവിടെയും അള്ളാഹുവിനോട് മാത്രം നീ ചോദിച്ചോ അള്ളാഹുവിൻ്റെ മേലെ തോക്കൽ ചെയ്തോ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും വെള്ളം തീർന്നു പോയാൽ ഭാര്യനോട് പറയുന്നുവല്ലോ ഒരു ഗ്ലാസ് വെള്ളം വേണം ഭക്ഷണം വേണം ചായ വേണം ഇങ്ങനെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ ഭാര്യമാരോടും നമ്മുടെ വീട്ടുകാരോടും നമ്മുടെ ശിഷ്യന്മാരോടുമെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു അല്ലാത്ത ആരോടും നീ നിൻ്റെ ആവശ്യം സമർപ്പിക്കേണ്ട എന്ന് പറഞ്ഞത് ശരിയാകുമോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് അള്ളഹു അല്ലു പറഞ്ഞ ഈ വാക്കിനെ വിശദീകരിച്ചു കൊണ്ട് മഹന്മാർ പറയുന്നു വാലം അന്നല മിനൽ ഹൽക്കി അന്നല മിനൽ ഹൽക്കി സൃഷ്ടികളോട് വല്ലതും ആവശ്യപ്പെടൽ അൽ മുനാഫീനിൽ ഉപൂതിയെത്തി അവൻ അബുദാണ് അടിമയാണ് എന്നതിനോട് എതിരായ നിരക്ക് നീ അടിമയിൽ നിന്ന് ചോദിക്കൽ അള്ളാഹുത്താല സയ്യിദാണ് അവനോട് എല്ലാം ചോദിക്കണം ഉപ്പ് തീർന്നു പോയാൽ അതും ചോദിക്കണം ചെരുപ്പിൻ്റെ വാററ്റുവാൻ അതും ചോദിക്കണം പനി വന്നാൽ അത് മാറ്റാൻ ചോദിക്കണം ഭക്ഷണത്തിൽ ഭക്ഷണത്തിലുള്ളവരോട് ചോദിക്കണം എല്ലാറ്റിനും അള്ളാഹുത്താലോട് മാത്രം ചോദിക്കണമെന്ന് പറയുമ്പോൾ ആരോടും പറയാൻ പാടില്ല എന്നാണോ കിട്ടുന്നത് ഇല്ലല്ല അള്ളാഹുത്താലാൻ്റെ അടുക്കൽ ഇവൻ അടിമയാണെന്ന് സമ്മതിക്കുന്ന ആ ദേഷ്ടം ഹുവത്തലഭു മിൻഹും അലവൽഹിൽ അലൈഹിം في حال الطلب الله ഇതാണ് ഇന്നലെ നമ്മൾ ഓതി എല്ലാ ഹോഫലത്തിൻ്റെയും എല്ലാ അശ്രദ്ധയുടെയും എല്ലാ മസ്യത്തിൻ്റെയും അടിത്തറ എവിടെയാണ് നെൻ്റെ തൊട്ട് നീ പൊരുത്തപ്പെടലാണ് നെൻ്റൻസ് എന്ത് പറയുന്നു എന്തു ചെയ്യുന്നു അതൊക്കെ വൈപ്പെട്ട് കൊടുത്ത് അതിനെ സന്തോഷിക്കലും അതാണ് എല്ലാ മസിയത്തിൻ്റെയും എല്ലാ വഫലത്തിൻ്റെയും കാരണമെന്ന് പറഞ്ഞു അതാണ് ആ നിലക്ക് ഇവിടെയത്തലത്തോനോട് എതിരായ ആ ഹൽക്കിൽ നിന്ന് തേടൽ ഹുമത്തലബു മിൻ ഹോം അലാവലിം ഒരു വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവിടെ അല്ലാഹുവിനെ ഓർമ്മയില്ലാതെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ചോദിക്കുക എല്ലാം എനിക്ക് തരാൻ ഈ സൃഷ്ടിക്ക് കഴിവുണ്ട് അള്ളാഹുവിൻ്റെ സേവയൊന്നും ആവശ്യമില്ല അള്ളാഹിനെ വിളിച്ചോളണമെന്നില്ല അവാനോട് ചോദിച്ചു കൊള്ളണമെന്നില്ല ഈ സൃഷ്ടിക്ക് തന്നെ നമുക്ക് നമ്മുടെ ആവശ്യം ചെയ്തു തരാൻ തീർത്തു തരാൻ കഴിവുണ്ട് അവനോട് മാത്രം ചോദിച്ചാൽ മതി എന്ന അടിസ്ഥാനത്തിൽ നീ ചോദിക്കുകയാണെങ്കിൽ അതാണ് പാടില്ല നീ ആരെക്കുള്ള നിന്റെ ആവശ്യങ്ങളെ ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞത് ആ രീതിയിലുള്ള ചോദ്യമാണ് നേരെ മറിച്ച് അമ്മത്തലബ് മിൻ ഹോം സൃഷ്ടികളിൽ നിന്ന് കാര്യങ്ങൾ തേടൽ മിൻ മിൻഹു കൗനുഹോം അസ്ബാബൻ അവർ ഇതിന് കാരണക്കാരാണ് എന്ന നിലക്ക് തേടൽ വ വസായിത്തു ഇതിനുള്ളൊരു വസി വാസിത്ത അതിനുള്ളൊരു ഒരു ഇടയാൾ ആൾ എന്ന നിലക്കാണ് ചോദിക്കുന്നതെങ്കിൽ حيث مع في نيل المطلوب ൂബി അല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ ചാരുകയും അള്ളാഹുവിൻ്റെ മേൽ ഇതെല്ലാം വെക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഓർമ്മ വിടാതെ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന ശക്തി കൊണ്ട് നമ്മളെ സഹായിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അത് ഒരിക്കലും വിഭൂതീയത്തിന് എതിരല്ല അത് ഒരിക്കലും തെറ്റല്ല മറിച്ച് അള്ളാഹുവിനോട് അടുക്കാനുള്ള മാർഗമാണ് അള്ളാഹു താരയോട് ചോദിക്കുന്നതിന് പകരം സഹാപത്തിനോട് താപികങ്ങളോട് ഔലിയാക്കളോട് എല്ലാം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യമെല്ലാം അള്ളാഹു സുബാന ഹൂവത്താരെയാണ് ഇത് തരുന്നത് എന്ന ഉറച്ച കൂടി ആയിരിക്കണം അല്ലാത്ത വിധത്തിൽ നിൻ്റെ ഒരു ആവശ്യവും നീ അള്ളാഹുവിനല്ലാത്ത ഒരാളിലേക്ക് സമർപ്പിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇത് വേണ്ടായിരുന്നു

നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെടുക്കൽ വന്ന് സഹാബത്ത് എല്ലാം ചോദിക്കുമായിരുന്നു എത്രത്തോളം ഒരിക്കൽ മഴയില്ലാതെ വന്നു നാട്ടിലുടനെ ഉണക്കമായി മഴയില്ല എല്ലാ ജീവജാലങ്ങളും ചത്തുപോകാൻ തുടങ്ങി ചെടികളെല്ലാം ഉണങ്ങി തുടങ്ങി മൃഗങ്ങൾക്ക് ജീവൻ നിൽക്കാതെ ചത്തുപോകാൻ തുടങ്ങി മുല കുടിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവരെ മുലപ്പാലിൽ പാലില്ലാതെ കുട്ടികൾക്ക് കുടിക്കാൻ വിഷമമായി പാലിന് പകരം രക്തങ്ങൾ മുലയിൽ നിന്ന് വരാൻ തുടങ്ങി അങ്ങനെ വളരെയധികം ക്ഷാമമായി വെള്ളക്ഷാമമായി ആ സമയത്ത് അതാ ഒരു വെള്ളിയാഴ്ച നബി നബിഹുരങ്ങൾ മെമ്പറിൽ കയറിയപ്പോൾ ഒരു സഹാബി വന്ന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു من الجوع خوفا ما يبر وما يحلي كان مما الناس عندنا ിട്ട് പറയുന്നു ഓ ആട്ടങ്ങ എന്ന് പറയുന്നൊരു സാധനമുണ്ട് കൈപ്പുള്ള് അത് വേഗത്തിൽ ഉണങ്ങൂല ഈ പശുക്കളെ കിട്ടുന്നത് തൊഴുത്തിൻ്റെ മുളൊക്കെ ഇങ്ങനെ ഉണ്ടാവും കുമ്പളങ്ങൻ്റെ അല പോലെ ചെറുങ്ങൻ്റെ അല പോലെ വട്ടത്തിൻ്റെ ഇലയൊക്കെ ആയിട്ട് ഒരു വള്ളി ആ വള്ളിയിലുണ്ടാകുന്ന കായ കയ്പ്പ് വലിയ കയ്പ്പുള്ള കായാണ് ആട്ടങ്ങയെന്നാണ് ഇവിടെ ഒക്കെ പറയാം ഈ ആട്ടങ്ങ അല്ലാതെ അതുപോലുള്ള ചില സാധനങ്ങളല്ലാതെ ഒന്നും ബാക്കിയില്ല നബിയേ എല്ലാം നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ല പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് മുലപ്പാൽ പറ്റിപ്പോയി രക്തം വരാൻ തുടങ്ങി ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള മുലപ്പാൽ ഇല്ല അതുപോലെ മൃഗങ്ങൾ എല്ലാം ചത്തു വീഴാൻ തുടങ്ങി ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് ഹബിബായ് നബി സാഹുഅലഹി വസ് തങ്ങളോട് പറയുന്നു എന്നിട്ട് അവസാനം പറഞ്ഞതാണ് എന്താണ് പറയുന്നത് ഓ ഹബീബായ നബിയേ ഞങ്ങൾ തങ്ങളിലേക്ക് വന്നിരിക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് വല്ല വിഷമവും വന്നാൽ മുറസലിങ്ങളിലേക്കല്ലാതെ ആരോട് പോയി പറയാനാണ് മുർസലീങ്ങളെ കൊണ്ടല്ലാതെ ആർക്കാണ് സാധിക്കുക അതുകൊണ്ട് ഞങ്ങളിതാ തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു ഞങ്ങൾക്ക് മഴ വേണം ഞങ്ങൾക്ക് വെള്ളം വേണം കുടിക്കാൻ വെള്ളത്തിൻ്റെ ആവശ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സ്വഹാപത്ത് വരുന്നു അള്ളാഹുവിൻറെ സൂരത പെട്ടെന്ന് ആകാശത്തിലേക്ക് കൈ ഉയർത്തി അള്ളാഹു മസ്തി അനീ അമ്മീ ആ എന്ന് ചോദിക്കുന്നു അല്ലോ ഞങ്ങൾക്ക് വെള്ളം തരണം ഞങ്ങൾക്ക് മഴ തരണം സുഖകരമായ വെള്ളം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അതാ കൈ ഉയർത്തുന്നു അപ്പോഴേക്കും മഴ പെയ്തു പോയി സെക്കൻഡ് കൊണ്ട് മഴ പെയ്തു പോയി അവിടെ പിന്നെ താമസമൊന്നും ഇല്ല നല്ല സ്ഥലം ആ സ്ഥലത്തേക്ക് വെള്ളം ഇങ്ങനെ വരുന്നു ആ മഴയും കൊണ്ട് നിസ്കരിച്ചു ആ മഴയും കൊണ്ട് നടന്നുപോയി വീട്ടിലേക്ക് പോയതും എല്ലാം മഴ പെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ആ മഴയങ്ങോട്ട് തുടർന്നു വലിയ മഴയായി ഒരാഴ്ചക്കാലം മഴ തുടരുന്നു കാരണം എന്താ അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ച് വാങ്ങിയ മഴയാണ് അതുകൊണ്ട് ആ ഹബീബ് അല്ലാതെ ആ മഴേനു നിർത്തൂല അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ച് വാങ്ങിയതാ അപ്പോൾ അവിടുന്ന് പറയണം മതിയെന്ന് അതുവരെ നമ്മൾ നിർത്തൂല അള്ളാഹു സുബാന മുത്താല അറിയിക്കുകയാണ് അങ്ങനെ നിർത്താത്ത വെള്ളം അങ്ങനെ കൂട്ടും അടുത്ത ആഴ്ച വന്നപ്പോൾ ആ സഹാബി തന്നെയോ അല്ലെങ്കിൽ മറ്റൊരാളോ വന്നിട്ട് പറയുന്നു അലക്കത്തില്ലം പാലു മുൻകത്താത്തി സുബുലു ഈ ആസൂലല്ല ഞങ്ങൾ റോഡുകളൊക്കെ മുറിഞ്ഞു പോയി വഴികളൊക്കെ വലിഞ്ഞു പോയി എല്ലാ മൃഗങ്ങളും വെള്ളത്തിൽ ഒലിച്ചു പോകാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയൊന്നും നിർത്തി തരണം നോക്കൂ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ റസൂല് ഒരൊറ്റ വാക്ക് അള്ളാഹു മഹവാലു മഹവല ഞങ്ങളെ ചുറ്റു ഭാഗത്ത് മഴ പെയ്പ്പിച്ചോ ഞങ്ങൾക്ക് മഴ വേണ്ട ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് മഴ നിന്നുപോയി സുഹൃത്തുക്കളെ അങ്ങനെ സെക്കൻഡ് കൊണ്ട് മഴ ചോദിച്ച് വാങ്ങാനും ഒരു സെക്കൻഡ് കൊണ്ട് മഴ നിർത്താനും അഷ്റഫുൽ ഹൽക്ക സാഹുഅല വസ്ലമാൻ തങ്ങൾക്ക് അള്ളാഹു താര അധികാരം കൊടുത്തിരിക്കുന്നു ആ അധികാരം ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ച് മഴ വാങ്ങിക്കൊടുത്തു അതധികമായി കണ്ടപ്പോൾ മഴ നിറത്താനുള്ള കൈവിരൽ ഒന്നോ ബാങ്ക വിളിക്കുന്നുണ്ട് الله ربي

നീ എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഏൽപ്പിക്കണം എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിട്ട് അതിൻ്റെ അസ്ബാബുകൾ ചെയ്യണം ഈ ഹിക്കാമിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാദത്തു കത്ത ചിരീത അനിൽ അസ്ബാബി മാ ഹി ഹിഗ ഹിഗമിൻ്റെ രണ്ടാമത്തെ ഹിഗ്മത്താണത് എന്ത് അള്ളാഹു താലെ ഇവിടെ പല അസ്ബാബുകളോടുകൂടി നിശ്ചയിച്ചു അതായത് ഒരുത്തനെ കച്ചവടക്കാരനായി നിശ്ചയിച്ചു മറ്റൊരാളെ കർഷകനായി നിശ്ചയിച്ചു മറ്റൊരാളെ ഫാക്ടറി ഉണ്ടാക്കുന്നവനായിട്ട് നിശ്ചയിച്ചു ഫാക്ടറി നടത്തുന്നവനായിട്ട് നിശ്ചയിച്ചു അക്കൗണ്ടനായി നിശ്ചയിച്ചു കണക്കെഴുത്തുകാരനായി നിശ്ചയിച്ചു അങ്ങനെ ഓരോ വ്യക്തികളെയും അസ്ബാബുകൾ എന്തിനും ഒരു കാരണം വേണം ഇപ്പോൾ രോഗം മാറാനാണ് അള്ളാഹു തലാക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല പക്ഷെ മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ചിട്ട് ചികിത്സ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ സൂര്യമ്മളോട് പറഞ്ഞു അപ്പോൾ അതൊരു കാരണമാണ് മരുന്ന് കഴിക്കൽ എന്നല്ലാതെ മരുന്നിന് ഈ രോഗം മാറ്റാനുള്ള കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ നമ്മൾ ഇസ്ലാം മത്ത് തന്നെ പോകും ഈ മരുന്നിന് രോഗം മാറ്റാനുള്ള കഴിവ് ഉണ്ട് എന്ന് കരുതിയാൽ അള്ളാഹു താലായിലുള്ള വിശ്വാസം പോയി അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്ത് പോയി നേരെ മറിച്ച് അള്ളാഹു താല കൽപ്പിച്ചതനുസരിച്ച് അവൻ്റെ ഹബീബ് കൽപ്പിച്ചതനുസരിച്ച് ഒരു കാരണം എന്ന നിലയിലാണ് നാം മരുന്ന് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അള്ളാഹു താല പൊരുത്തപ്പെട്ടതാണ് അള്ളാഹു താല ആ മരുന്നിൻ്റെ പേരിൽ ഷിഫ കൊടുക്കുകയും ചെയ്യും ആകയാൽ അള്ളാഹുവിലേക്ക് നാം എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഭൗതികമായ പ്രശ്നങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് അർത്ഥമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ സുഹാൻ വലിയ രോഗം ലോകത്തൊട്ടാകെ പകർന്നു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു തല രക്ഷിക്കട്ടെ എല്ലാവരും ആമീൻ പറയണം അള്ളാഹു തല കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹുത്തല തട്ടി ദൂരത്താക്കട്ടെ വബ രോഗവും താഴോൻ രോഗവും പ്ലാഗ് രോഗവും എല്ലാം അള്ളാഹുത്തല ദൂരത്താക്കട്ടെ ഇന്നത്തെ പത്രത്തിൽ കണ്ടിരിക്കുന്നു ചൈനയിൽ നിന്ന് പ്ലാഗ് രോഗം പറന്ന് പകർന്നു പിടിക്കുന്നു പ്ലാഗ് രോഗമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വയറുവേദന വരിക ഛർദി വരിക പനി വരിക ഉടനായിട്ടും മരിച്ചു പോവുക അതാണ് പ്ലാഗ് ലാഹു തല കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു തല കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവരും അല്ലാഹുവിനോട് പ്രത്യേകമായി ചെയ്യണം പ്ലാഗ് രോഗവും താവൂൻ രോഗവും വബാഹ രോഗവും അതുപോലുള്ള പെട്ടെന്ന് മരിച്ചു പോകുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ എന്ന് എല്ലാവരും ദ്വർക്കണം വളരെ കൂടുതൽ ദ്വരക്കണം അപ്പോൾ ഞാൻ പറയുന്നത് അള്ളാഹു സുബാൻ ഹൂഹത്താലായി എല്ലാം ഏൽപ്പിക്കുക എന്നത് കൊണ്ട് കച്ചവടം ചെയ്യണ്ടയെന്നർത്ഥമല്ല കൃഷി ചെയ്യണ്ടെന്ന് അർത്ഥമില്ല എല്ലാം ചെയ്യണം അള്ളാഹു ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ കച്ചവടത്തിന് പോകണം അള്ളാഹു ഏൽപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യണം അള്ളാഹു ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തിയും ചെയ്യണം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കച്ചവടവും കൃഷിയുമൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം അള്ളാഹു താലയല്ലേ മളപ്പിക്കുന്നത് അള്ളാഹു താലേ എല്ലാ വിത്തുകളെയും മുളപ്പിക്കുകയും വലുതാക്കുകയും എല്ലാം ചെയ്യുന്നത് അള്ളാഹു അല്ലേ അപ്പോൾ അങ്ങനത്തെ അള്ളാഹുവിനെ നിങ്ങൾ ഉറപ്പിച്ച് അവൻ്റെ മേൽ തവക്കുലാക്കി നിങ്ങൾ മറ്റൊരാളിലേക്കും പോകാതെ റബ്ബ് സുബാരഹോവത്തരായുടെ കഴിവ് ആ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ലഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരുതിക്കൊണ്ട് നാം അള്ളാഹുരേക്ക് തവക്കുലാക്കണം അള്ളാഹുരേക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണം ഒമൈ അത് ആരെങ്കിലും അള്ളാഹു താലായിലേക്ക് തവക്കിലാക്കി പറഞ്ഞാൽ അള്ളാഹു താലായിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ ഫോ അള്ളാഹു അവനും മതി അള്ളാഹു മതി വേറെ ആരും വേണ്ട അള്ളാഹു താലാ അത് ചെയ്തു നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സ്ഥാനത്തുള്ള ചോദ്യമാണ് അസ്ഥാനത്തുള്ള ചോദ്യമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹ് ഹുസുബാന ഹൂവത്താല അതെല്ലാം ശരിപ്പെടുത്തി തരും എന്ന നീയത്തോടുകൂടി സിവാക്കില്ലാതെ ബസുവാക്കില്ലാതെ ആഹ്രണത്തിൽ നമുക്ക് രക്ഷ കിട്ടാൻ ഒന്നുമില്ല ഏഹ് അള്ളാഹു സുബാന ഹൂവത്താലാനോട് ചോദിക്കുക നമ്മൾ സുന്നതികളൊക്കെ എടുക്കണം ഒതെടുക്കുമ്പോൾ മിസ് വാക്ക് ചെയ്യണം ഒതെടുക്കുമ്പോൾ മുഖം മുഴുവനും കഴുകണം ഉറപ്പ് വരുത്തണം ഒതുകെടുക്കുമ്പോൾ അത് മൂന്ന് വട്ടമാക്കൽ സുന്നത്ത് അങ്ങനെ ഒതുകെടുക്കുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഒതുകെടുക്കുക നിസ്കരിക്കുന്ന സമയത്ത് സൂക്ഷ്മതയോടുകൂടി നിസ്കരിക്കുക മറ്റെല്ലാവിധ പ്രവൃത്തിയിലും അള്ളാഹു തലാൻ വരവേൽപ്പിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോയാൽ നമുക്ക് രക്ഷ കിട്ടും അള്ളാഹു സുബാനോ കാത്തു രക്ഷിക്കട്ടെ

ഒരു സഹോദരൻ എൻ്റെ കൂടെ ബാക്കിയാത്തൊസാലിഹാത്തിൽ പഠിച്ച ഒരു ആളും കൂടിയായിരുന്നു തമിഴ്നാട്ടിലെ ഒരു വലിയ പണ്ഡിതൻ ഷബീർ അലി ഹസ്രത്ത് നവർ അള്ളാഹു മർക്കഥഹു ഓഫർ അള്ളാഹു ദനൂബഹു മഹാനവരുകൾ മരണപ്പെട്ടു പോയി ഇന്ന് വെല്ലൂർ വാക്ക് യാത്ര അടുത്ത് ആണ് അവരുടെ വീട് അവിടെ അവിടെ നിന്ന് മരണപ്പെട്ടു പോയി എല്ലാവരും ചെയ്യണം ഒഫറല്ലാഹു ലി ഷബീർ അലി ഹസ്രത്ത് ഒഫറല്ലാഹു ലഹു വ ജാലൽ ജന്നത്ത് വാഹുലഹു ഫി ഫസീ ജന്നത്തി اللهم اغفر له بحق القران لا نؤامي مريم اللهم اغفر له بحق القران اللهم ارحمه بفضل القران اللهم زد شرفه بشرف القران اللهم زد شرفه بشرف القران اللهم نور قبره بنور القران اللهم نور قبره بنور القران اللهم اللهم وسع قبره بنور اجعل له عندك يا يا الراحمين ذا الله ഷാജാൻ കയ്പുമലം ഒരു കുട്ടിയുടെ തക്കാഫൽ ഏറ്റെടുത്തിട്ടുണ്ട് ഹിതായത്തും തോഫീക്കും ഇതിനു വേണ്ടി ദ്വാരക്കണമെന്ന് ഒരു കുട്ടിയെ തക്കാഫലെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഒരു കുട്ടിയുടെ എല്ലാ ചിലവുകളും ഇരുപത്തി അയ്യായിരം ഉറപ്പിക്കുക അതുപോലത്തെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യട്ടെ അദ്ദേഹത്തിന് എല്ലാ വിഷയത്തിലും തോഫീക്ക് കൊടുക്കട്ടെ അതാരാ ഇത് ഇത് ആ നമ്മൾ ഓപ്പറേറ്റർ സുഹാണ അള്ളാഹുത്താല അദ്ദേഹത്തിന് വർക്കത്ത് ചെയ്യട്ടെ മർക്കസ് റൈഹാൻ വാലി പൂർവ്വ വിദ്യാർത്ഥി നിയാസ് ഹരിപ്പാട് ആലപ്പുഴ ഒരു കുട്ടിയുടെ ഏറ്റെടുത്തിട്ടുണ്ട് തക്കാഫോലേറ്റെടുത്തിട്ടുണ്ട് അള്ളാഹുത്താല അദ്ദേഹത്തിന് വർക്കത്ത് ചെയ്യട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അതിൻ്റെ പ്രതികരത്തിച്ച് കൊടുക്കട്ടെ അവരെ അള്ളാഹു തല വർക്കത്ത് കയ്യട്ടെ അവർക്ക് എഞ്ചിനീയർ അജ്മൽ തിരുവമ്പാടി ഒരു സന്തോഷകരമായ കാര്യം സാധിച്ചതിൽ പതിനായിരം രൂപ മർക്കത്തിലേക്ക് സംഭാവന തന്നിട്ടുണ്ട് അള്ളാഹുത്തല എളുപ്പമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിന് കൂടുതൽ മർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ മാതാപിതാക്കൾക്കൊപ്പം ഹജ്ജ് അമ്ര തോഫിക്ക് ഉണ്ടാകാൻ ആസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുത്തര അദ്ദേഹത്തിനും മാതാപിതാക്കൾക്കും അച്ഛനുമായിട്ടുള്ള തോഫി കൊടുക്കട്ടെ അബുദാബി പാലസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹായിയായ മുഹമ്മദുണ്ണി ആദിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അല്പം പ്രയാസത്തിലാണ് മൂന്ന് കുട്ടികളുടെ തക്കാപൽ ഏറ്റെടുത്ത വ്യക്തിയാണ് ഷിഫക്ക് വേണ്ടി താഴെക്കണം അള്ളാഹു തല ഷിഫ് കൊടുക്കട്ടെ അള്ളാഹു താലെ ആഫിയത്ത് കൊടുക്കട്ടെ അമ നമ്മുടെ കുട്ടി നടുവട്ടം ഖത്തറിലാണ് ഏത് സമയത്തും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് തരാറുണ്ട് കുടുംബത്തിലും ജോലിയിലും വറുക്കത്തിന് വേണ്ടി അള്ളാഹുത്തരാ അദ്ദേഹത്തിന് വറുക്കത്ത് കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ മർക്കസ് പൂർവ്വ വിദ്യാർത്ഥി സിദ്ദീഖിൻ്റെ ഒപ്പ ഹത്താണിക്കൽ കൊഞ്ഞിക്കോയ ഹാജി ഇപ്പോൾ മരണപ്പെട്ടു അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കട്ടെ അവരെ കബറ് വെളിച്ചായി കൊടുക്കട്ടെ ആമീ ക്ഷമ്മാസമെന്തൽ വന്ന കുട്ടികളുടെ പഠനാവശ്യത്തിലേക്ക് പതിനായിരം രൂപ സംഭാവന നൽകിയിട്ടുണ്ട് ജോലിയിലും കുടുംബത്തിലും വറുക്കത്തിനു വേണ്ടി ആ അള്ളാഹോവേ അദ്ദേഹത്തിന് വറുക്കത്ത് കൊടുക്കണേ ഉള്ള ജോലിയിലും കുടുംബത്തിലും ഐശ്വര്യവും പ്രാഹത്തും നൽകണേ അള്ള ഇന്ന് ക്ലാസ്സിൽ റൂം വഴി പങ്കെടുത്ത കർണാടകയിലെ പ്രവർത്തകർക്ക് വേണ്ടി വ ഏ മംഗലാപുരത്ത് കൈക്കമ്പ എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടി കുറേ സാധുക്കളെ വീടുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് രണ്ട് കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ അറിയില്ലേ ഹനീഫാജേ ആ തുറന്നു കൊടുക്കുക മൈക്ക് ഹാജേ ഹനീഫ കൈക്കമ്പ കൈക്കമ്പേല് പൂ ഉരുവിള് പൊട്ടിയിട്ട് വലിയ നാശം ഉണ്ടായിരിക്കുന്നല്ലോ ഏട്ടി രണ്ട് കുട്ടി വഫാത്തായി കുറേ ആളുകളെ വീട് പോയി പതിനഞ്ച് വീട് നഷ്ടപ്പെട്ടു പോയി അല്ലോ അല്ലാത്ത അല്ലെ ആ താതുക്കൾക്കെല്ലാം ഉണ്ടാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ ആ മീൻ പറയണം അള്ളാഹുത്താലെ അവർക്ക് ആ വീട് നഷ്ടപ്പെട്ടു പോയവർക്കെല്ലാം വീടുണ്ടാക്കാനുള്ള തോഫീക്ക് ചെയ്യട്ടെ അവരെ സഹായിക്കാൻ നമ്മൾ അവരെ സഹായിക്കാൻ നമുക്കും അല്ലാ തോഫീക്ക് തരട്ടെ മരണപ്പെട്ടു പോയ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ക്ഷമയും സപൂർവം അള്ളാഹു താലെ കൊടുക്കുമാറാകട്ടെ സഫ്വാന് തകല ഒരാളും ഒരു പെണ്ണും ആ രണ്ട് കുട്ടികളെയും രക്ഷിതാക്കളുടെ കൂടെ അള്ളാഹു താലെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുപയറാകട്ടെ ആമീ വെള്ളത്തിൻ്റെ അതുപോലെയുള്ള ആ പ്രളയവും ഉരുളുപൊട്ടലൊന്നുമില്ലാതെ അള്ളാഹുത്തേല കാത്ത് രക്ഷിക്കട്ടെ കുട്ടികളെ പഠനോപകരണം വാങ്ങുന്നതിൽക്ക് ഓൺലൈൻ ക്ലാസ്സിൽ സംഭാവന ഏറ്റെടുത്ത അഷ്റഫ് മാസ്റ്റർ വടകര സകീർ മാടന്നൂർ റാശദ കരേറ്റിപ്പറമ്പ് എല്ലാവരും സംഭാവന എത്തിച്ചിട്ടുണ്ട് ഒന്നിനില്ല അള്ളാഹുക്ക് വർക്കത്ത് കൊടുക്കട്ടെ വടകര അഷ്റഫ് ഹാജി സിയറ്റ് തക്കാഫലേറ്റെടുത്തു കാശിച്ചിട്ടുണ്ട് സിപിയുടെ പേരിൽ വടകര അശ്രഫ് ആദ്യം ചെയ്ത് ബഹ്റൈനിൽ മരിച്ചുപോയ പിതാവ് ഹംസ ഹാജി സിപിയുടെ പേരിൽ ദ കാഫിൽ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു തല മർക്കത്ത് ചെയ്യട്ടെ മരിച്ചു പോയ ആളുകൾക്ക് അള്ളാഹു കബൽസൂർക്ക് അതോപ്പായി കൊടുക്കട്ടെ മർക്കത്ത് പിയാ കൊലപ്പുറം മജീദ് സൈനിയുടെ ജേഷ്ടൻ ഹുസൈനും അനിജൻ നിസാറിനും സുഖമില്ല അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ അള്ളാഹ് നേപ്പാളിൽ ജയിലിൽ കുടുങ്ങിപ്പോയ മഞ്ചേശ്വരത്തുള്ള ഒരു സഹോദരൻ മോചനം കിട്ടാൻ തുടങ്ങുക അള്ളാഹുത്തരം എളുപ്പത്തിൽ ഹൈറാക്കി കൊടുക്കട്ടെ അദ്ദേഹം പിന്നെ തക്കാഫർ മെമ്പറും നമ്മുടെ പ്രധാന സഹായിയുമായ വിളക്കോട്ടൂരിലെ നാമത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മാതാവ് ആയിഷ ഹജ്ജുമ്മ മരണപ്പെട്ടു അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ ഒരുപാടുണ്ടല്ലോ ലത്തീവാജി ചെറുമുക്ക് വിളിച്ചിരുന്നു ചെറുമുക്കിൽ അഞ്ച് പേർക്ക് കോവിഡ് പോസിറ്റീവാണ് അള്ളാഹു സിബിയാക്കി കൊടുക്കട്ടെ അള്ളാഹുവാർക്കൊക്കെ സിഫിയാക്കി കൊടുക്കട്ടെ ഒരു പ്രവർത്തകൻ്റെ ചെറിയ കുട്ടിക്ക് പ്രസവശേഷം കാലിന് ചെറിയ പ്രശ്നമുണ്ട് കാലിന് ചെറിയ പ്രശ്നമുണ്ട് അത് പെട്ടെന്ന് സുഖപ്പെടാൻ തുറക്കണ സുഖമായി കൊടുക്കട്ടെ അമീൻ മംഗലാപുരം കൈക്കമ്പ അത് ഞാൻ വായിച്ചല്ല പതിനഞ്ചോളം വീട്ടുകാർ മാറ്റി താമസിച്ചു സക്കാഫൽ മെമ്പർ മുതുവല്ലൂർ മൊയ്ദീൻ ഹാജിയുടെ സഹോദരി ഭർത്താവ് സൈനുദ്ദീൻ പറശ്ശേരി വളരെ സീരിയത്തായി സൗദിയിൽ അയച്ച ഒരാൾ വളരെ സീരിയസ് ആയ സൗദിയിൽ ഐ സിയുലാണ് കുട്ടികളുടെ പഠനാവശ്യത്തിലേക്ക് ഏറ്റെടുത്ത പതിനായിരം രൂപ മാർക്കത്തിൽ എത്തിച്ചിട്ടുണ്ട് പതിനയ്യായിരം ആ രോഗം ഷിഫാക്ക് വേണ്ടി അയ്യായിരം രൂപ എത്തീംഖാനയിലേക്ക് നൽകിയിട്ടുമുണ്ട് സുഭാഗോ ഇനിയുണ്ടോ സജീവവർദ്ധകൻ നാസിർ മുട്ടും തലയുടെ രണ്ടു കിഡ്നിയും ഫെയിലായിട്ടുണ്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നു അള്ളാ അള്ളാഹു അള്ളാഹത്തല ശിഫാക്കി കൊടുക്കട്ടെ കിഡ്നി മാറ്റി വയ്ക്കാൻ അനുയോജ്യമായ അത് ലഭിക്കാൻ അള്ളാഹു തോഫീൻ ചെയ്യട്ടെ പിന്നെ തള തളങ്കര തളങ്കരയുടെ സഹോദരൻ്റെ ഭാര്യ കാത്തിരിക്കോട് മരണപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട് അള്ളാഹുത്തല്ലാ അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ ദോഷങ്ങളെല്ലാം പുറത്ത് കൊടുക്കട്ടെ യഹ്യാ തളങ്കര നമ്മളെ ഒക്കെ സഹായിക്കുന്ന ആളും മർക്കത്തിനെ സഹായിക്കുന്ന ആളും എല്ലാം ആണ് അള്ളാഹുത്തല്ലാ അദ്ദേഹത്തിന് വർക്കത്ത് ചെയ്യട്ടെ